ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ധനം ബിസിനസ് വോയിസിൽ അടുത്തതായി. ഹസറ്റ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാർ ആണ് ഇതേക്കുറിച്ച് ധനം ബിസിനസ് വോയിസിനോട് സംസാരിക്കുന്നത്. ഫ്ളാറ്റ് അല്ലെങ്കിൽ വില്ല വാങ്ങുന്നതിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ധനം ബിസിനസ് വോയിസിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കളും ചോദിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഗുണനിലവാരം എങ്ങനെ വിലയിരുത്തും എന്നതാണ്. ഇതിന് നമുക്ക് എന്ത് മറുപടി നൽകുവാനാവും? യഥാർത്ഥത്തിൽ ഫ്ളാറ്റുകളും വില്ലകളും അല്ലെങ്കിൽ കമേഴ്സ്യൽ സ്പേസുകളെല്ലാം ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും അവരെ അലട്ടുന്നൊരു സംശയമാണ് ഏത് രീതിയിലാണ് ഒരു പ്രോജക്റ്റും മറ്റൊരു പ്രോജക്റ്റുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളത്. ഇപ്രകാരം ഒരു താരതമ്യപ്പെടുത്തലിന് വേണ്ടിയിട്ട് നമ്മളൊരു യഥാർത്ഥത്തിൽ നിലവിൽ ഗവൺമെന്റ് ലെവലിലോ അല്ലെങ്കിൽ പബ്ലിക് ലെവലിലോ ഉള്ള മാനദണ്ഡങ്ങൾ വളരെ കുറവാണ് തന്നെ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുക, കസ്റ്റമേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിക്കുകയും അല്ലെങ്കിൽ അതേ പ്രോജക്റ്റ് നേരത്തെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കുക എല്ലാം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കാറ്. പക്ഷെ ഇന്ന് ഒരുപാട് റേറ്റിംഗ് ഏജൻസികൾ ഇത്തരം പ്രോജക്റ്റുകളെ താരതമ്യപ്പെടുത്തുകയും അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയും അതിൻ്റെ ലീഗൽ ക്വാളിറ്റിയും എല്ലാം താരതമ്യപ്പെടുത്തുന്നതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള റേറ്റിംഗ് ഏജൻസികളിലെ ഏറ്റവും മികച്ച റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറിൻ്റെ ഇന്ത്യൻ കൗണ്ടർ പാർട്ടാണ് ക്രിസിൽ. ക്രിസിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരുപാട് ബാങ്കിങ് മേഖലയിലുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലുള്ള പ്രോജക്റ്റുകളെ ഈവൻ രാജ്യങ്ങളെ തന്നെയും ഗവൺമെന്റുകളെ തന്നെയും റേറ്റ് ചെയ്യുന്ന ഏജൻസിയായിട്ട് ക്രിസിൽ എന്ന് മാറിയിട്ടുണ്ട്. ക്രിസിലിന്റെ ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള പ്രൊഡക്റ്റാണ് വിവിധ സിറ്റികളിലെ പ്രോജക്റ്റുകളെ പരസ്പരം താരതമ്യം ചെയ്യുന്നതിനുള്ള ക്രിസിലിന്റെ സ്റ്റാർ റേറ്റിംഗ് സമ്പ്രദായം. അതിന് ഏറ്റവും ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് ആണ് 7-star എന്ന റേറ്റിംഗ്. അതുമുതൽ റേറ്റിംഗ് ഇല്ലാത്ത പ്രോജക്റ്റുകൾ വരെ ക്രിസിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രോജക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിലൊരു പ്രോജക്റ്റ് 7-star മറ്റൊരു 3-star ആണെങ്കിൽ ഡെഫിനറ്റ്ലി 7-star പ്രോജക്റ്റിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തെ അനുമാനിക്കാം. ഇത്തരം റേറ്റിംഗുകൾ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഒരുപാട് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും ആ പ്രോജക്റ്റിന്റെ ലീഗൽ ക്വാളിറ്റി, ടെക്നിക്കൽ ക്വാളിറ്റി, ആർക്കിടെക്ചറൽ ക്വാളിറ്റി, അതിന്റെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി, കസ്റ്റമേഴ്സിനോട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ബിൽഡർ കാണിക്കുന്ന ആത്മാർത്ഥത അല്ലെങ്കിൽ അതിന്റെ ടൈം ഫ്രെയിംസ് കീപ്പ് ചെയ്യുന്നതിനുള്ള കൃത്യത, ക്വാളിറ്റി അനാലിസിസ്, പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ടോ എന്നുള്ള കാര്യം, പ്രോജക്റ്റിന്റെ സാങ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലുള്ള ഏകദേശം 90 പാരാമീറ്റേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് അതിൽ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി പരിശോധിച്ചിട്ട് അതിന്റെ സൈറ്റ് ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷമാണ് റേറ്റിംഗ് പ്രദാനം ചെയ്യുന്നത്. ഇപ്രകാരം കൊടുക്കുന്ന റേറ്റിംഗുകളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കുന്ന ക്രിസിൽ 7-star റേറ്റിംഗ്. ഇന്ന് ഭാരതത്തിൽ ഏകദേശം 30 പ്രോജക്റ്റുകളാണ് ക്രിസിലിന്റെ 7-star റേറ്റിംഗുകൾക്ക് അർഹരായിട്ടുള്ളത്. കേരളത്തിൽ ഏകദേശം 6-7 പ്രോജക്റ്റുകൾ ഇത്തരം 7-star റേറ്റിംഗുകൾക്ക് അർഹരായിട്ടുണ്ട്. അതില് 3 പ്രോജക്റ്റുകൾ അസറ്റ് ഹോംസിന്റേതാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലെ തട്ടിപ്പുകളിൽ നിന്നും രക്ഷ നേടുവാനുള്ള മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, താൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തുകയ്ക്ക് വർത്തായിട്ടുള്ള പ്രോജക്റ്റിലാണോ താൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം. കാരണം നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് അതിൽ കാണിച്ച് പ്രോജക്റ്റിൽ പ്രോജക്റ്റിനെ പറ്റി പറയുകയും പ്രോജക്റ്റിനെ പറ്റിയിട്ട് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ പറയുന്ന തുകയ്ക്ക് ചിലപ്പോൾ ചെയ്തു തരാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആവാത്തതോ ആയിരിക്കും. അത്തരമൊരു ചെക്കിംഗ് ആദ്യമായി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവനവന്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന അല്ലെങ്കിൽ അവനവന്റെ ആവശ്യത്തിന് ഒതുങ്ങുന്ന പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. അത്തരം വാഗ്ദാനങ്ങളെ പറ്റിയിട്ടുള്ള ശ്രദ്ധാപൂർവമായ സമീപനം ഇല്ലായ്മയാണ് പലപ്പോഴും ഇത്തരം കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതിന് കാരണമായിത്തരുന്ന ഒരു കാര്യം. രണ്ടാമത്, ഒരു പ്രോജക്റ്റ് ഒരു ബിൽഡറായി സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റിന്റെയും ബിൽഡറുടെയും ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിനുമുമ്പ് ഈ പ്രോജക്റ്റ് ഇവർ എത്ര പ്രോജക്റ്റുകൾ ചെയ്തു തീർത്തിട്ടുണ്ട്, അത് കൃത്യസമയത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ, അവിടെ താമസിക്കുന്ന വ്യക്തികൾ ആ പ്രോജക്റ്റിൽ സംതൃപ്തരാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. കൂടാതെ ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഏതെങ്കിലും റേറ്റിംഗ് ഏജൻസിയുടെ സർട്ടിഫിക്കേഷൻ ഉള്ളതാണോ, എല്ലാ ലീഗൽ ക്ലിയറൻസുകളും ഉള്ളതാണോ, ബാങ്കുകളുടെ അപ്രൂവൽ ഉള്ളതാണോ, ഇത്തരം കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ്. ഇത്തരം പ്രാഥമികമായ കാര്യങ്ങളുടെ അന്വേഷണത്തിൽ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാധ്യതകളിൽ നിന്നോ കുഴപ്പങ്ങളിൽ നിന്നോ ഒഴിവായി പോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് ഏറ്റവും അത്യാവശ്യമായിട്ട്
ഞങ്ങൾ എല്ലാവരും ബിൽഡേഴ്സ് എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്നത് ഏകദേശം 50 കാര്യങ്ങളാണ് ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്തതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം, ഈ കാര്യങ്ങൾ അറിയാനുള്ള ആവശ്യം കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് റെഗുലേഷൻ സ്വയം സംഭവിക്കുള്ളൂ. കസ്റ്റമേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം തന്നെയാണ് എല്ലാ ബിൽഡേഴ്സും ഇത് പ്രദാനം ചെയ്യാൻ തയ്യാറുള്ളൂ. ഇപ്പോൾ അസറ്റ് ഹോംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾ ആദ്യം കൊടുക്കുന്ന ഗൈഡ് അല്ലെങ്കിൽ പുസ്തകം എന്ന് പറയുന്നത് ഫ്ളാറ്റ് മേടിക്കുന്നതിന് മറിഞ്ഞിരിക്കേണ്ട 50 എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് പറയുന്ന 50 ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യുക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അത് പിന്നീടുണ്ടാവുന്ന തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ കാരണമാവാതിരിക്കാനായിട്ട് ഇടയാവും, അതിനത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അത് കാരണമായി തീരും. ശ്രോതാക്കളുടെ മറ്റൊരു പ്രധാന സംശയം റിയൽ എസ്റ്റേറ്റിൽ എവിടെ നിക്ഷേപം നടത്തണം എന്നുള്ളതാണ്. അതായത് ഓൾറെഡി വികസിച്ച ഒരു സ്ഥലത്ത് വേണോ അതോ ഇനി വികസിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് വേണോ എന്നുള്ളത്, ഇതിന് നമുക്ക് എന്ത് മറുപടി നൽകാനാവും? പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം പല ആവശ്യങ്ങൾ മുൻകൈക്കൊണ്ടിരിക്കും. പലപ്പോഴും ഒരു അതൊരു കൂടിയ വില അപ്രിസിയേഷൻ കിട്ടണം എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിക്ഷേപം നടത്തുന്ന ആൾക്കാർക്കാണ് ഇത്തരം ചോദ്യം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അവരുടെ ജോലി സ്ഥലത്തിനടുത്തോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തിനടുത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്കൂൾസ് അങ്ങനത്തെ സൗകര്യങ്ങളുടെ എല്ലാം കണക്കിലെടുത്തിട്ടൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ബേസ് ചെയ്ത് ചെയ്യുന്ന ആളുകളെയാണ് എന്ന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പല ബിൽഡേഴ്സിന്റെയും ലോഞ്ചിങ് സമയത്ത് പ്രോജക്ട് ഡെവലപ്പിംഗ് ലൊക്കേഷനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല അപ്രിസിയേഷൻ ലഭിക്കുന്ന സാധ്യതയുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 20 അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് ഇരട്ടിയാവുന്നുണ്ട്. പ്രൊവൈഡഡ് നല്ല ബ്രാൻഡഡ് ബിൽഡർ ആണെങ്കിൽ, നല്ല ലൊക്കേഷൻ ആണെങ്കിൽ, നല്ല പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും നമുക്ക് ഇപ്പോൾ എന്ത് റിട്ടേൺ പ്രതീക്ഷിക്കാനാവും? റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു ദീർഘകാലമായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4 പീരീഡിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപ തുക ഇരട്ടിയായി മാറുന്നത്. അടുത്തൊരു 4 കഴിയുമ്പോൾ വീണ്ടും അത് ഇരട്ടിയാവുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് 1991 മുതൽ ഉള്ളൊരു ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ ഇതേ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം. കാരണം 1991-92 കാലഘട്ടത്തിൽ എറണാകുളത്ത് കടവന്ത്ര ഏരിയയിലെല്ലാം പ്രോജക്റ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരുന്ന റേറ്റ് 650 സ്ക്വയർ ഫീറ്റ് എന്നുള്ള റേറ്റ് ആയിരുന്നു. അത് ഏകദേശം 95 കാലഘട്ടമായപ്പോഴേക്കും ഏകദേശം 1300-1200 റേഞ്ചിലേക്ക് വരികയുണ്ടായി. പിന്നീട് അത് 2400 എല്ലാം ആയതിന് ശേഷം ഇപ്പോൾ കടവന്ത്ര ഏരിയയിൽ ഒരു നല്ല റീസണബിളി നല്ല ഒരു പ്രോജക്റ്റ് ഒരു ബ്രാൻഡഡ് ബിൽഡറുടെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 6500 സ്ക്വയർ ഫീറ്റ് വാല്യൂ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ 650 91 സ്ഥലത്ത് നിന്ന് 6500 2014 ഉള്ളൊരു അപ്രിസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് 91 പ്രൊഡക്റ്റിന് 6500 കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ പ്രോജക്റ്റിന് ചിലപ്പോൾ പക്ഷേ 6500 ലഭിച്ചേക്കാൻ സാധ്യത. കാരണം അതിന്റെ സ്പെസിഫിക്കേഷൻസും അതിന്റെ ഫെസിലിറ്റീസും ചിലപ്പോൾ പക്ഷേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആദ്യത്തെ ഒരു 15 തീർച്ചയായിട്ടും ഇത്തരം പ്രോജക്റ്റുകൾ പ്രതീക്ഷിക്കാം. ഒരു 15 ശേഷം പിന്നീടുള്ള ഗ്രോത്ത് ഒരുപക്ഷെ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് സാധാരണ ഉണ്ടാവുന്ന പോലെ ഉണ്ടാവാൻ സാധ്യത. കാരണം അത് ട്രെൻഡിലെ വ്യത്യാസം കൊണ്ടാവാം. ആഭരണമാണെങ്കിലും സ്വർണമാണെങ്കിലും എല്ലാം ഡിസൈനിലെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഒരു അപ്രീസിയേഷൻ ലഭിക്കുന്ന ഇൻക്രിമെന്റിലെ ഒരു കുറവുണ്ടാവാം. പക്ഷെ എന്നാലും അപ്പോൾ പ്രോപ്പർട്ടി അപ്രീഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ പ്രോജക്റ്റ് അവിടെ ഡിമോളിഷ് ചെയ്ത് പുതിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുക. ഇതുവരെ ധനം ബിസിനസ് വോയിസിനോട് സംസാരിച്ചത് അസറ്റ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാർ. പ്രിയ ശ്രോതാക്കളെ, ആകാശം